ഇത് ഡൊമിനിക് സാവിയോയെ മുന്നോട്ട് നയിച്ചു. ആരോഗ്യ പ്രശ്നമുണ്ട്, മറ്റു ബുദ്ധിമുട്ടുകളുണ്ട്, ചുറ്റുപാടും രോഗങ്ങൾ, ദാരിദ്ര്യം. പക്ഷേ ഡൊമിനിക്കിൻ്റെ മനസ്സിൽ വലിയ പ്രകാശമായിട്ട് തൻ്റെ സ്വപ്നമുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ ആദ്യ വർഷങ്ങൾ കഴിഞ്ഞ് ടൂറിലെ ഓറട്ടറിയിലേക്ക് ഡോൺ ബോസ്കോ അച്ഛൻ്റെ കൂടെ നിന്ന് പഠിക്കാൻ ഡൊമിനിക് ആഗ്രഹിച്ചു. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഡൊമിനിക്കിൻ്റെ കൂട്ടുകാരനായ ഉണ്ണീശോ ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഓറട്ടറിയിലേക്കുള്ള പ്രവേശനം കിട്ടാൻ പരീക്ഷ ഇതിൽ ഡൊമിനിക്ക് ഒന്നാം തരത്തിൽ വിജയിച്ചു. ഡൊമിനിക്കിൻ്റെ സ്വപ്നം ഇത് ഡൊമിനിക്കിൻ്റെ നല്ല കുട്ടിയായിരിക്കാൻ, നന്നായിട്ട് പഠിക്കാൻ, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ എന്നും പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നു. ഓറട്ടറിയിൽ കുറേ കുട്ടികളുണ്ട്, പണികളുണ്ട്, പ്രാർത്ഥനയും പഠനവുമുണ്ട്. ഭക്ഷണവും വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഡൊമിനിക്ക് എന്നും സന്തോഷവാനാണ്. ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യും, നല്ല ഫ്രണ്ടായി എല്ലാവരെയും സഹായിക്കും, നന്നായി പ്രാർത്ഥിക്കും. ഈ ഡൊമിനിക്കിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? നമുക്ക് ഓരോരുത്തർക്കും കൂട്ടുകാരനാക്കാൻ പറ്റിയ നല്ല ആളാണ് ഈ കൂട്ടുകാരൻ. പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധിയും ദാരിദ്ര്യവും ഉണ്ടായപ്പോഴും സന്തോഷം കാത്തു സൂക്ഷിക്കാൻ, കളിക്കാൻ, നല്ല കൂട്ടുകാരനാകാൻ ഡൊമിനിക്കിന് സാധിച്ചു. ഈ കൊറോണ കാലഘട്ടത്തിൽ സന്തോഷത്തോടുകൂടെ ആയിരിക്കാൻ ഈ ഡൊമിനിക്കിൻ്റെ കൂട്ട് നമുക്കും നല്ലതാ. ഡൊമിനിക്കിൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച തൻ്റെ വലിയ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, തൻ്റെ ഈ സ്വപ്നം ഡൊമിനിക്ക് ഈശോയോട് പങ്കുവയ്ക്കുമായിരുന്നു, തൻ്റെ അമ്മയോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. 10 വയസ്സുമുതൽ തൻ്റെ ഈ സ്വപ്നം എത്തിപ്പിടിക്കാൻ വേണ്ടി പഠനവും പ്രാർത്ഥനയും മറ്റുള്ളവരെ സഹായിക്കലും എല്ലാം ഡൊമിനിക്ക് നന്നായി ചെയ്തു പോന്നു. യേശു എന്ന മാസ്റ്ററിനു വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നതെന്ന് ഡൊമിനിക്ക് കൂട്ടുകാരോട് ഏറെ താല്പര്യത്തോടെ പറയുമായിരുന്നു. കുട്ടികൾക്കിടയിലെ സമ്മതനായിരുന്നു ഡൊമിനിക്ക്. മാലാഖയുടെ നന്മയും സഹകരണവും വിശുദ്ധിയും നിറഞ്ഞ കൂട്ടുകാരൻ. കുട്ടികൾക്കിടയിലെ വഴക്കും ഇടികൂടലും നടക്കുമ്പോൾ യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തിയിൽ ഡൊമിനിക്ക് അവരുടെ മധ്യത്തിലേക്ക് ചെന്ന് വഴക്ക് മാറ്റാൻ ഇടപെടുമായിരുന്നു. കൊച്ചുകുട്ടിയായിരുന്നുവെങ്കിലും നന്മ ചെയ്യുന്നതിനുള്ള ഡൊമിനിക്കിൻ്റെ തൻ്റെയിടം കാണേണ്ടത് തന്നെയായിരുന്നു. വിഷമിക്കുന്ന കുട്ടികൾക്ക് ശക്തിയും പഠിക്കാൻ പുറകിലായ കുട്ടികൾക്ക് സഹായം നൽകലും നന്മ പകരലും ഡൊമിനിക്കിന് പ്രത്യേകം കഴിയുമായിരുന്നു. കൊറോണ മൂലം സ്കൂളിൽ പോകാത്തതിനാൽ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഓറട്ടറിയിലെ തിരക്കിനിടയിൽ, ജോലികൾക്കിടയിൽ ഡൊമിനിക്ക് സ്വന്തമായി പ്രാർത്ഥിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുമായിരുന്നു. ഡൊമിനിക്കിൻ്റെ മനസ്സിലെ സ്വപ്നം ഇതിനു വേണ്ടി കത്തിജ്വലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഡൊമിനിക്കിൻ്റെ ബുദ്ധിശക്തിയും കഴിവും എല്ലാവർക്കും ഏറെ ഇഷ്ടമായിരുന്നു, ഉപകാരപ്രദമാവുകയും ചെയ്തിരുന്നു. വിസ്മയിപ്പിക്കുന്ന ഓർമ്മശക്തി, പക്വമായ പെരുമാറ്റം, കഠിനാധ്വാനം, ഇതെല്ലാം ഡൊമിനിക്കിന് എന്നും ഉണ്ടായിരുന്നു. സ്കൂൾ പഠന സമയത്ത് പ്രാർത്ഥനയും പഠനവും അനുസരണവുമാണ് വിശുദ്ധിയിലേക്കുള്ള വഴി എന്ന് ഡൊമിനിക് നിശ്ചയിച്ചു. കുർബാനയോടുള്ള സ്നേഹവും കൊതിയും ഡൊമിനിക്കിൽ വളരെ പ്രകടമായിരുന്നു. നന്നായി ഒരുങ്ങി കുർബാനയിൽ പങ്കെടുത്ത് യേശുവുമായിട്ടുള്ള നല്ല ഒരു സ്നേഹബന്ധം നിലനിർത്താൻ സാവിയോയ്ക്ക് സാധിച്ചു. ഒത്തിരി വലിയ കാര്യങ്ങളേക്കാൾ ഓരോ കൊച്ചു കാര്യത്തിലും ദൈവമഹത്വവും സന്തോഷവും കണ്ടെത്താൻ ഇവന് സാധിച്ചു. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഡൊമിനിക്ക് സാധിക്കുമായിരുന്നു. ഡൊമിനിക് എടുത്ത വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്ലഡ്ജസ്, ഡിസിഷൻസ് നമ്മളും കേട്ട് കാണും. പാപത്തേക്കാൾ മരണം, ഈശോയും മാതാവുമാണ് എൻ്റെ സുഹൃത്തുക്കൾ. ഇത് ഡൊമിനിക് സാവിയോ നിരന്തരം പറയുമായിരുന്നു. കൊറോണ സമയത്ത് നമുക്കും ഈ കൂട്ടുകാരൻ്റെ കൂട്ട് ഒത്തിരി ഉപകാരപ്രദമാണ്. നമ്മൾ പഠന കാര്യത്തിൽ, വീട്ടിൽ സഹായിക്കുന്ന കാര്യത്തിൽ, ദുഃഖത്തിൽ, ഭയത്തിലൊക്കെയും
ഒരുപാട് സഹായം ആവശ്യമുള്ളവരാ. ഡൊമിനിക് സാവിയോ ഇതെല്ലാം നമുക്ക് നൽകും. നമുക്ക് ഡൊമിനിക് സാവിയോട് ചേർന്ന് നിൽക്കാം. ഡൊമിനിക് സാവിയോയുടെ ആരോഗ്യം ക്ഷയിച്ചു വന്ന കാര്യം ഡോൺ ബോസ്കോ അച്ഛന് പിടുത്തം കിട്ടി. പക്ഷേ യേശുവുമായുള്ള സ്നേഹത്തിൽ വിശ്വസിച്ച ഡൊമിനിക് ഓറട്ടറിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ അത്ര താല്പര്യം കാണിച്ചില്ല. ഡൊമിനിക് തന്റെ മനസ്സിൽ കാത്തുസൂക്ഷിച്ച സ്വപ്നം കൂട്ടുകാരോടും പറഞ്ഞു, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കുന്ന യേശുവിന്റെ ഒരു പുരോഹിതനാകണം. ഇതായിരുന്നു ചെറുപ്പം മുതലേ ഡൊമിനിക് ഹൃദയത്തിൽ സൂക്ഷിച്ച സ്വപ്നം. ഈ സ്വപ്നത്തിൽ വളരുന്ന ഡൊമിനിക്കിന്റെ സ്നേഹം മറ്റുള്ളവർക്കെല്ലാം വലിയ ഉപകാരമായിരുന്നു. ഹൃദയത്തിലും ജ്ഞാനത്തിലും ബുദ്ധിയിലും എല്ലാം ഡൊമിനിക് എല്ലാവർക്കും സഹായമായി. ഡൊമിനിക്കിന്റെ രോഗം മൂർച്ഛിച്ച് തളരുന്നത് കൂട്ടുകാർക്ക് വലിയ സങ്കടമായി. അവരെല്ലാവരും ഡൊമിനിക് എന്ന കൂട്ടുകാരനെ ഓർത്ത് കരയാൻ തുടങ്ങി. ഡൊമിനിക് ഒരു മാലാഖയായി യേശുവിന്റെ അരികിലേക്ക് പോയി. മരണത്തെ ഡൊമിനിക് സ്വാഗതം ചെയ്യുകയായിരുന്നു, അല്ലാതെ ഒട്ടും ഭയപ്പാട് ഡൊമിനിക് ഉണ്ടായില്ല. 14 ഡൊമിനിക് മരിച്ചു. എങ്കിലും ഹീറോയിക് വെർച്യൂസിൽ ജീവിച്ച നല്ല കുട്ടിയായിരുന്ന ഡൊമിനിക്കിന്റെ സൗഹൃദം എല്ലാവരുടെയും ഹൃദയത്തിന് ഒരുപാട് ശക്തി പകർന്നു. ഡൊമിനിക് സാവിയോ കെടാത്ത അഗ്നിയായി. കൂട്ടുകാരുടെയും ഡോൺ ബോസ്കോ എന്ന ഗുരുവിന്റെയും മനസ്സിൽ നിറഞ്ഞു നിന്നു. ഡൊമിനിക് എന്ന കൊച്ചു വിശുദ്ധനെ കുറിച്ച് അധ്യാപകനായ ഡോൺ ബോസ്കോ തന്നെ പുസ്തകം എഴുതി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നമുക്കും ഈ ഡൊമിനിക് സാവിയോയെ പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സ്വീകരിക്കാം. ഡൊമിനിക് സാവിയോ നമ്മളോടൊപ്പം കളിക്കും, നമ്മളോടൊപ്പം പ്രാർത്ഥിക്കും, നമുക്ക് സന്തോഷം പകരും. ഈ ഡൊമിനിക് എൻ്റെ കൂട്ടുകാരനാണ്.